ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പൈനാപ്പിൾ വെച്ചിട്ട് എളുപ്പത്തിലൊരു ഡിസേർട്ട് തയ്യാറാക്കാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതിന് ഞാനിവിടെ ചെറുതാക്കി അരിഞ്ഞെടുത്ത പൈനാപ്പിൾ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും 2 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് 3 ടേബിൾ സ്പൂണോളം പാല് കസ്റ്റാർഡ് പൗഡറിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള പൈനാപ്പിളും ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇടക്കൊന്ന് ഇളക്കി കൊടുത്ത് പഞ്ചസാരയൊക്കെ ഉരുകി പൈനാപ്പിൾ അതിൽ കിടന്നൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കാം. പൈനാപ്പിളിൽ ഈ മധുരമൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാരയിലിട്ട് വേവിച്ചെടുക്കുന്നത്. ഇതൊന്ന് തിളച്ചു വന്നപ്പോൾ പഞ്ചസാരയിലുള്ള വെള്ളവും പൈനാപ്പിളിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ചുകൂടെ കൂട്ടി വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന പൈനാപ്പിള് മധുരം കുറവുള്ളതാണെങ്കിൽ അതിനനുസരിച്ചുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം മധുരമുള്ള പൈനാപ്പിൾ ആയതുകൊണ്ട് ഇത്ര എടുത്തിട്ടുള്ളൂ. പിന്നെ നല്ല പുളിയുള്ള പൈനാപ്പിൾ ഇതിനായിട്ട് എടുക്കരുത്, കാരണം നമ്മൾ പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ പൈനാപ്പിൾ ഇതിൽ കിടന്ന് വെന്ത് നന്നായിട്ട് പഞ്ചസാരയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് ലാസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഒരു പാത്രത്തിലേക്ക് എടുത്തു വച്ചിട്ടുള്ള പാലൊഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. പാല് തിളച്ചു വരാനാകുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റർഡ് പൗഡർ എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുമ്പോൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തുടർച്ചയായിട്ട് തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നല്ല കട്ടിയാവേണ്ട ആവശ്യമില്ല. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിത് കുറുക്കിയെടുക്കുന്നത്. കുറുക്കിയെടുത്ത് ഈ ഒരു പാകമായാൽ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചൂടോടെ വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം അങ്ങനെയും കഴിക്കാം. നല്ല ടേസ്റ്റാണിത്. ഞാനിതിവിടെ ഒരു ഗ്ലാസ്സിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വേവിച്ച പൈനാപ്പിള് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇന്നത്തെ പൈനാപ്പിള് കൊണ്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്.